എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ജീവശാസ്ത്ര പഠനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി, ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി, കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ഫ്രീ നോളജി. ഫ്രീ ആയിട്ട് നോളജ് കിട്ടുന്നത് എവിടെ നിന്നാണ്? തലയിൽ നിന്നാണ്. അതുകൊണ്ട് തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ഫ്രീ നോളജി. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനമോ ക്രേനിയോളജി. ക്രേനിയോളജി, ക്രേനിയം എന്നറിയപ്പെടുന്ന തലയോട്ടിയെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. നെഫ്രോൺസ് എന്ന് പറയുന്നതാണ് വൃക്കകൾ. അപ്പോൾ വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി. ചെവികളെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി. ചെവിയിലൊരു ഓട്ടയുണ്ടല്ലേ, അപ്പോൾ ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി. അപ്പോൾ മൂക്കിലും ഓട്ടയില്ലേ എന്ന് വിചാരിക്കും, മൂക്കിലും ഓട്ടയൊക്കെ ഉണ്ടത് അവിടെ ഇരുന്നോട്ടെ. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി. ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. ത്വക്ക് രോഗമൊക്കെ വന്നിട്ടുള്ളവർ ഡോക്ടറെ സമീപിച്ചിട്ടുണ്ടാകും, സ്കിൻ ഡോക്ടറെ. അവരുടെ പേരാണ് ഡെർമറ്റോളജിസ്റ്റ് എന്നാണ് അവരെ വിളിക്കുന്നത്. സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്നല്ല, ഡെർമറ്റോളജി എന്നാണ് അവരുടെ ശരിക്കുള്ള നാമം. അപ്പോൾ ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അസ്ഥി, ഓസ്റ്റി, അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. കോശങ്ങളെ എന്താ വിളിക്കുക? സെൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സെല്ലിനെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. നാഡീകോശങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി. നാഡികൾ, ന്യൂറോൺസ്, നാഡീകോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂറോളജി. കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി. കലകളെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേര് പാത്തോളജി. പാത്തോളജിയാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേര്. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനം, ഇപ്പോൾ നമ്മൾ നിത്യം കേൾക്കുന്നതാണ് എപ്പിഡെമി. എപ്പിഡെമിയോളജി, എപ്പിഡെമിക്ക എന്നുള്ള വേർഡ് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പോൾ എപ്പിഡെമിയോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഒഡൻറ്റോളജി. ഒഡൻറ്റോളജി, ഡെൻറ്റോളജി എന്ന് ആലോചിച്ചാൽ മതി, അതിൻ്റെ ഫ്രണ്ടിൽ ഓ ചേർക്കുക, ഒഡൻറ്റോളജി. മുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി. മുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി. ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനം എംബ്രിയോളജി. ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനം എംബ്രിയോളജി. ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം അഡിനോളജി. ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം അഡിനോളജി. അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം എൻഡോക്രൈനോളജി. അന്തസ്രാവി എൻഡോക്രൈനോളജി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾക്കായി സ്റ്റേ ട്യൂൺ PSE ബാക്ക് ബെഞ്ചേഴ്സ്. പഠിക്കൂ പഠിക്കൂ, പഠിച്ചുകൊണ്ടേയിരിക്കൂ PSE ബാക്ക് ബെഞ്ചേഴ്സിനൊപ്പം.